എല്ലാ കൂട്ടുകാർക്കും അശ്വിൻ സോളിലേക്ക് സ്വാഗതം. ജൂൺ 8 ലോക സമുദ്ര ദിനമാണ്. ഒരു ചെറിയ പ്രസംഗം നമുക്ക് തയ്യാറാക്കാം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ജൂൺ 8 ലോക സമുദ്ര ദിനം. സമുദ്രങ്ങൾക്ക് നിത്യജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് ലോക പരിസ്ഥിതി ദിനത്തോടടുത്ത് വരുന്ന ഈ സമുദ്ര ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ 70% സമുദ്രമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജൈവ വൈവിധ്യത്തിൻ്റെയും ആവാസ കേന്ദ്രമാണ് സമുദ്രം. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലൂടെ, ഹരിതഗ്രഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജനിലൂടെ, 10,00,000 ആളുകൾക്ക് ജീവനോപാധിയാവുന്ന മത്സ്യസമ്പത്ത് അടക്കമുള്ള സമുദ്ര വിഭവങ്ങളിലൂടെയൊക്കെ സമുദ്രങ്ങൾ നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും അതിരൂക്ഷമായ മലിനീകരണ പ്രശ്നങ്ങളുമൊക്കെ മഹാസാഗരങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദ്രങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക, നിത്യജീവിതത്തിൽ സമുദ്രങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 1992 ബ്രസീലിലെ റിയോഡി ജനീറോയിൽ വെച്ച് നടന്ന UN ഭൗമ ഉച്ചകോടിയിലാണ് ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 2008 സമുദ്ര ദിനത്തെ UN ദിനാചരണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നമ്മുടെ സമുദ്രങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന സന്ദേശവുമായാണ് ആദ്യ സമുദ്ര ദിനം കൊണ്ടാടിയത്. പുനരുജ്ജീവനം സമുദ്രത്തിനായുള്ള കൂട്ടായ പ്രവർത്തനം എന്നതാണ് 2022 ലോക സമുദ്ര ദിന സന്ദേശം. സമുദ്രത്തെയും അത് നിലനിർത്തുന്ന എല്ലാറ്റിനെയും സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അത് ആഹ്വാനം ചെയ്യുന്നു. ഭൂമി സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. സമുദ്രം ഇല്ലാതായാൽ ഭൂമിയില്ല എന്ന സത്യം നമ്മൾ മറക്കരുത്. മനുഷ്യനില്ലെങ്കിലും സമുദ്രം നിലനിൽക്കും. പക്ഷേ സമുദ്രമില്ലെങ്കിൽ മനുഷ്യനില്ല. തന്നിലുള്ളതും തനിക്കുള്ളതും മക്കൾക്കായി തരുന്ന അമ്മയാണ് കടൽ. അതുകൊണ്ട് സംരക്ഷിക്കാം ഈ മാതാവിനെ. അതിനായി കൈകൾ കോർത്ത് നമുക്ക് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.